So hello guys, this is White Wolf. So കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ലൈവ് വന്നിട്ടുണ്ടായിരുന്നു 3 മാസത്തിന് മുമ്പും പിന്നെ 2 ദിവസത്തിന് മുമ്പും. ഓക്കെ, അപ്പം വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻസ് ഒന്നാമതില്ലായിരുന്നു. പിന്നീട് കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം എല്ലാത്തിലും കഴിഞ്ഞ് ഒരു കൺക്ലൂഷനായിട്ട് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ട്നൈറ്റ് കളിക്കാമെന്നുള്ളൊരു ഇത് വന്നു. ഫോർട്ട്നൈറ്റ് കുറച്ച് പ്രാക്ടീസ് ചെയ്തു. എന്താവുമെന്ന് എനിക്കറിയത്തില്ല. സോളോ ആണ്. ലൈക്ക് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആരും ഓൺലൈനിൽ ഇല്ല. ഒരു വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എൻ്റെ കൂടെ മെയിനായിട്ട് കളിക്കുന്ന ഒരു കർലി ഹെഡ്സ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ഞങ്ങൾ ആക്ച്വലി നേരത്തെ കളിയിൽ വിക്ടർ റോയൽ അടിച്ചിട്ടുണ്ട്. അത് ഒറ്റ തവണ അറിയില്ല, ഞങ്ങൾ അത്രയും സ്കിൽഡൊന്നും അല്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കളിക്കുന്നുണ്ട്. സോ സപ്പോർട്ട് ചെയ്ത് വിടുക എല്ലാവരും. അത്രയും ഞാൻ പറയുന്നുള്ളൂ. സോ എൻജോയ് ദ ഗെയിം. അല്ലാതെ അങ്ങനെ മാച്ച് കിട്ടി, കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇന്നത്തെ ലക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്തായാലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഫസ്റ്റ് വീഡിയോ ആണ്. അത് ജയിച്ചാലും ശരി തോറ്റാലും ശരി, അതെന്താണെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യും. കളിച്ച് നോക്കാം. അടിപൊളി വെറൈറ്റി സ്കിന്നൊക്കെ കാണാം. ശരിക്കും ഇന്ത്യയിൽ അധികം ഫോർട്ട്നൈറ്റ് പ്ലെയേഴ്സ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ട്നൈറ്റ് ഞാൻ ലൈവ് ഇടുന്നുണ്ടായിരുന്നു എല്ലാ സാറ്റർഡേ നൈറ്റും. ലൈക്ക് ഇന്നില്ല. ഓക്കെ സോറി, ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാറ്റർഡേ ആണ്. അതാണ് ഞാൻ ഇന്നില്ല എന്ന് പറഞ്ഞത്. സാറ്റർഡേ എല്ലാ സാറ്റർഡേ ലൈവ് ഉണ്ടാവും. അതേപോലെ മാക്സിമം ആഴ്ചയിൽ 2-3 ദിവസം ഞാൻ ഫോർട്ട്നൈറ്റിൽ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയിലധികം പ്ലെയേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ കയറിയത്. അതുപോലെ എനിക്ക് ഫോർട്ട്നൈറ്റ് ഇഷ്ടമാണ്, ബാക്കി പബ്ജിനെക്കാട്ടിലൊക്കെ. എനിക്ക് കൊള്ളാം, എന്തായാലും കളി തുടങ്ങാം. ഇവിടെ തന്നെ ജമ്പിയിലേക്കാം. ആരൊക്കെ വരുന്നുണ്ടോ നോക്കാം. അതൊക്കെ റോയൽ അടിക്കാൻ നോക്കാം. പിന്നെ ഇതിൻ്റെ സൗണ്ട് ചിലപ്പോഴേ കേൾക്കാൻ സാധ്യതയുള്ളൂ. ഒന്നാമത് മൈക്ക് കംപ്ലൈൻ്റ് ആണ്. പിന്നെ അതേപോലെ ഗെയിമിൻ്റെ സൗണ്ട് കുറച്ച് കൂടുതലാണ്. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഗെയിമിൻ്റെ സൗണ്ട് ഞാൻ കുറച്ച് കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും സൗണ്ട് കേൾക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇവിടെ നല്ല ഇവിടെ ആരൊക്കെ ഉണ്ട് അതെനിക്ക് മനസ്സിലായി. ഷൂട്ട് കേൾക്കുന്നുണ്ട്. പോയി നോക്കാം. ഇവിടെ ആരൊക്കെ ഉണ്ട്, പക്ഷെ ആരും കാണുന്നില്ല. എവിടെയും കിട്ടും. അതെന്തായാലും ലൂട്ട് ചെയ്യട്ടെ. എനിക്ക് ഷോർട്ട് ഗണ്ണിൻ്റെ ആവശ്യമുണ്ട്. മരമൊന്നും ഇല്ലേ. എന്നാൽ കുറച്ച് മരം ആക്ച്വലി എനിക്ക് സംസാരിച്ചുകൊണ്ട് സ്ട്രീം ചെയ്യാൻ അറിയത്തില്ല. സ്ട്രീം ചെയ്യാനല്ല, റെക്കോർഡ് ചെയ്യാൻ അറിയത്തില്ല. എന്തായാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, ഇവിടെ ആളുണ്ട്. ഓ മൈ ഗോഡ്, അവനെ കൊന്നു. ഏതൊരു ഗതികെട്ടവനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയല്ലേ കളിച്ചു പഠിക്കട്ടെ പിള്ളേർ. ഒരാൾ ഇറങ്ങിയിട്ടുള്ളൂ. രണ്ടിൻ്റെ അകത്ത് കുഴപ്പമില്ല. അല്ല 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 അല്ല, വേറെ ആരും ഒരാളുണ്ട്. ലൈഫ് നന്നായിട്ട് കുറച്ചു കേട്ടോ. അവൻ നല്ല പ്ലെയറാണ്. കുറച്ച് ലൈഫ് കൂട്ടട്ടെ, അല്ലെങ്കിൽ പണി വാളും അവസ്ഥ അല്ലാതൊന്നും പറയാനില്ല. പറഞ്ഞാൽ ശരിക്കും നല്ല ഗെയിമാണ്. അണ്ടർ റേറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനല്ല, ലൈക്ക് എന്താണ്,
അധികം ആൾക്കാരെടുത്ത് ഫോർട്ട്നൈറ്റ് കളിക്കുക എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഫോർട്ട്നൈറ്റോ അത്രയും ഗ്രാഫിക്സ് അല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് പബ്ജിയാണ് ഇഷ്ടം. എനിക്കറിയത്തില്ല എന്താണ് ഫോർട്ട്നൈറ്റ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഇന്ത്യയിലാണ് ഈ ഒരു പ്രോബ്ലം. ഇന്ത്യക്ക് പുറത്ത് നല്ല പ്ലെയേഴ്സ് ഉണ്ട്. എനിക്കിപ്പോൾ ആക്ച്വലി കിട്ടുന്നത് ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള പ്ലെയേഴ്സാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഏഷ്യൻ സെർവറിൽ. പക്ഷേ ഇന്ത്യ മാത്രം നോക്കുകയാണെങ്കിൽ കിട്ടാൻ സാധ്യത കുറവാണ്, അധികമൊന്നും ഇല്ല. എന്തായാലും ഈ ഗെയിം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒരു അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്കറിയാത്ത നല്ലതാണോ അല്ലയോ. ഇതിന് മൊബൈൽ വേർഷനും അവൈലബിൾ ആണ്. എപ്പിക് ഗെയിംസ് എന്ന് പറഞ്ഞൊരു ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്താൽ അതിനകത്തുണ്ടാവും. 8.5 GB ആണ് മൊബൈൽ ഗെയിം. സോ നിങ്ങളത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാം. മൊബൈൽ ഗെയിമും നല്ലതാണ്, പക്ഷേ എനിക്കറിയില്ല പിസിയുടെ ഇത്രയും ഫണ്ണുണ്ടോ എന്ന് എനിക്കറിയില്ല. പിസി അടിപൊളിയാണ്, നല്ല ഫണ്ണാണ് പിസി. എന്തായാലും ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും, പോസ്റ്റ് ചെയ്യും. കാരണം പോസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് വീഡിയോ ആണ്, ഞാൻ ഫസ്റ്റ് ഫോർട്ട്നൈറ്റിന് വേണ്ടി റെക്കോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അത് ഞാൻ ജയിച്ചാലും ശരി തോറ്റാലും ശരി അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. സോ ഞാൻ പോകേണ്ടത്. ഓക്കെ, അങ്ങോട്ട് വരും, ഉണ്ടാവത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫോർട്ട്നൈറ്റിൻ്റെ വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യും. ഇഷ്ടമുള്ളവർ കാണുക, എന്നിട്ട് എൻ്റെ ഗെയിം പ്ലേ കൊള്ളാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, കാരണം ബാക്കിയുള്ളത് നിങ്ങളിഷ്ടമാണല്ലോ. എന്തായാലും ഞാൻ ആഴ്ചയിലൊരു 3 ഫോർട്ട്നൈറ്റിൻ്റെ വീഡിയോയും 2 ലൈവും കയറാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഗെയിം ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. എൻ്റെ ഡിസ്കോർഡിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിലോ ഇട്ടേക്കാം. അതിനകത്തോട്ട് ജോയിൻ ചെയ്താൽ മതി, എന്നിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. കളിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം. ഐ ഗസ് ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ആരോ വീടൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ടാവും, ഉറപ്പായിട്ടും ആളുണ്ടാവും. ഒരു 36 പ്ലെയേഴ്സ് കൂടെ ഉണ്ട്, ഇൻക്ലൂഡിങ് മീ. സോ 35 പ്ലെയേഴ്സ് ഉണ്ട് ഓപ്പോസിറ്റ്. നമുക്കൊരു ടോപ്പ് 10 എങ്കിലും കയറാൻ എങ്ങനെയെങ്കിലും നോക്കണം. ഓക്കെ, മരങ്ങളൊക്കെ കളഞ്ഞു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു എനിമി വരുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഡിഫെൻസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ദിസ് കണ്ട, ഇപ്പോൾ നമുക്ക് ബിൽഡ് ചെയ്യാം കണ്ട. അത് പിന്നെ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ കവർ ചെയ്യാം കണ്ട. അങ്ങനെയാണ് മരം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓ മൈ ഗോഡ്, പന്നി. പന്നിയുടെ മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ പന്നി പിടിച്ച് കൊല്ലും. ഇതിന് ആൾക്കാർ കൊല്ലേണ്ട ആവശ്യമില്ല, എൻ്റെ മോഡോ ഇഷ്ടപ്പെടുന്നുണ്ട്. നൈസായിട്ട് പോയി നോക്കാം, അമ്മമാർ കൊന്നു കഴിഞ്ഞാൽ ഞാൻ തീർന്നു. നോക്കട്ടെ, അമ്മാർ എവിടെ ആണെന്നറിയാൻ ഇവിടെ ബുള്ളറ്റൊക്കെ ഉണ്ട്. ഒരാളുണ്ട്, രണ്ടുപേരുണ്ട്. അതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് എന്തായാലും അടിയിൽ തുറപ്പാണ്. ഫ്ലാഷിനെ കൊന്നു. അടുത്ത ആളാരും നോക്കാം, കുടിച്ച് സെറ്റാക്കി വെക്കട്ടെ. അല്ലെങ്കിൽ ശരിക്കും എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഞാൻ കളി പഠിച്ചതാണോ അതോ അവന്മാർക്ക് കളിക്കാൻ അറിയാത്തതാണോ? എനിക്ക് നല്ല ഡൗട്ടാണ്. കഴുത്തിനോടുണ്ടായിരുന്നു. ഓക്കെ, കണ്ടു അവൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും. ഇതെല്ലാം ഹൈലൈറ്റ്സ് ഞാൻ ഇടുന്നതായിരിക്കും കിൽ മോണ്ടാജ് എന്നുള്ള പേരിൽ.
എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം, അത്രേ ഉള്ളൂ. വളർന്നു വരുന്നൊരു ഫോർട്നൈറ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ആഗ്രഹമാണ്. എനിക്ക് ഫോർട്നൈറ്റ് ഇ സ്പോർട്സിൽ പങ്കെടുക്കണമെന്നുള്ളത്, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അതല്ല, ഞാൻ മോശപ്പെട്ടൊരു ഫോർട്നൈറ്റ് പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ മീൻ പ്രാക്ടീസ് കൊണ്ടാണ് ഇത്ര എത്തിയത്. ഫോർട്നൈറ്റ് വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ള ഗെയിമൊന്നുമല്ല, നല്ല പാടാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അവിടെ ഉള്ളവരെല്ലാവരും എലിമിനേറ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എൻ്റെ അകത്തും എല്ലാവരും ഉണ്ടോ എന്ന് നോക്കണം. വണ്ടിക്കാത്തൊരാൾ വരുന്നുണ്ട്, ആരോ. ഓക്കെ, ഒരാളെ കൂടെ കണ്ടു. അയാൾ ഒരു ഹിറ്റ്, ഒരു ഹിറ്റ് കിട്ടി. അതിനെ നോക്കട്ടെ. അവൻ എങ്ങോട്ടോ എസ്കേപ്പ് ആയെന്ന് തോന്നുന്നുണ്ട്. അവൻ തോക്കിട്ടിട്ട് ഓടിയ. ആ അല്ല അല്ല അല്ല. കാരണം എൻ്റെ ലൈഫ് കുറഞ്ഞ പോക്ക് കണ്ടാ, നല്ല പ്ലെയറായിരുന്നു. അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനും കയറി വന്നപ്പോൾ ഞാൻ വെറും ഇതായിരുന്നു, ന്യൂബെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എനിക്കിപ്പോൾ അത്യാവശ്യം അറിയാം, ഉണ്ടാരമൊന്നുമില്ല. അതൊരു കാര്യം, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. ലൈക്ക് കളിക്കേണ്ടവർ വരിക, എന്താ മതി. ഓക്കെ, എൻ്റെ അന്തകൻ അതോ ഞാൻ അവൻ അറിയാൻ വയ്യ. ഞാനായിരുന്നു അവൻ്റെ അന്തകൻ. കുഴപ്പമില്ല, പാവം പിടിച്ച കുഴപ്പമില്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം മാൻ, സോറി. രണ്ട് ഹിറ്റ് എന്തായാലും കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള കിട്ടുമോ എന്ന് നോക്കാം. ഇനി 9 പേരോടെ ഉള്ളു, ഇൻക്ലൂഡിങ് മീ 8 പീപ്പിൾ. അല്ല, ഇൻക്ലൂഡിങ് മീ 9 പീപ്പിൾ, എക്സ്ക്ലൂഡിങ് മീ 8 പീപ്പിൾ. ഓക്കെ, അവിടെ രണ്ട് പേരുണ്ട്. അവന്മാർ സമയത്ത് കിട്ടി ചത്തു. ഇനി അടുത്തവനെ നോക്കട്ടെ. ഓക്കെ, അവിടെ തെറ്റിപ്പോയി. അവനായിരുന്നു എൻ്റെ അന്തകൻ. കുഴപ്പമില്ല, എന്നാലും നൈസ് മാച്ച് ആയിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇതേപോലെ ഇനിയും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. എൻ്റെ പ്രോഗ്രസ് ആക്ച്വലി എന്തെങ്കിലും യൂട്യൂബിൽ കൂടെ കാണാൻ പറ്റുമായിരിക്കും. അതിന് അടുത്ത വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം. ബൈ. പിന്നെ അതേപോലെ ബൈ പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ലൈവ് ഉണ്ടാവും, ഞാൻ പറഞ്ഞില്ല, സാറ്റർഡേ നൈറ്റ് ലൈവ് ഉണ്ടാവും. സാറ്റർഡേ നൈറ്റ്, പിന്നെ വരും ദിവസങ്ങളിൽ ഞാൻ അറിയിപ്പിക്കാം. സാറ്റർഡേ നൈറ്റിലുള്ള ലൈവിൽ ഞാൻ പറയാം പിന്നെ എപ്പോഴായിരിക്കും ലൈവ് ഉണ്ടാവുന്നതെന്ന്. ഓക്കെ, ശരി, ബൈ.